ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2019 പുറത്തിറങ്ങിയ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. ഈ ഒരു മൂവിക്ക് നമ്മൾ എന്തായാലും വൺ ലൈൻ പറയുന്നില്ല. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതൊന്ന് ഫോളോ ചെയ്തേക്കുക. ഇനി നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ 5 സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞുമലയുടെ മുകളിലേക്ക് ഈ 5 സുഹൃത്തുക്കളും കൂടി പോവാണ്. അവരാരൊക്കെയാണെന്ന് വെച്ചാല് കാത്തിയ, വിക്, ഡെനിസ്, റോമ, കീരുഷ്, ഇങ്ങനെ ഈ 5 സുഹൃത്തുക്കളും കൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. അവർ പോകുമ്പോൾ തന്നെ സെൽഫി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൂവിയിലെ ഹീറോയിനുള്ള കാത്തിയ അവളെപ്പോഴും ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാത്തിയുടെ ബോയ് ഫ്രണ്ട് കീരുഷ്, അവന്റെ മുഖം എപ്പോഴും ഒരു ദേഷ്യം പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. വലിയ രീതിയിൽ അവൻ ചിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു സ്വഭാവമുള്ളതല്ല. പക്ഷേ കാത്തിയയ്ക്ക് അവനെ നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഡെനീസും വിക്ക് എന്ന് പറഞ്ഞ പെണ്ണും, ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണ്. അതിൽ റോമ എന്ന് പറഞ്ഞ ഒരു തടിയനുണ്ട്, അവൻ മാത്രമേ സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ താഴെ നിന്നും ഒരു കേബിൾ കാറിൽ ഈ മലയുടെ മുകളിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്ത് വരുന്നത്. പക്ഷെ ഇവർ വരുന്ന സമയത്ത് തന്നെ അടുത്ത ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് അതിന്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഈ കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവരും അവിടെ നിന്നും അത് ക്ലോസ് ചെയ്തിട്ട് പോവാറായി. അങ്ങനെ ഇവരെല്ലാം കൂടി അതിനകത്തേക്ക് വന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള പ്ലാനെല്ലാം ചെയ്യുന്നത് നമ്മുടെ കാത്തിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കീരുഷ് ആണ്. അപ്പൊ അവൻ വന്നിട്ട് ഈ കേബിൾ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു ആളുണ്ട്. അയാളോട് വന്ന് ഇവരെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുമ്പോഴത്തേക്കും അയാൾ പറയും, ഇനി അരമണിക്കൂറും കൂടി സമയമുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ക്ലോസ് ചെയ്തിട്ട് പോകാൻ പോവാണ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകാനായിട്ട് നിൽക്കുമ്പോൾ കീരുഷ് പെട്ടെന്ന് അയാളോട് ദേഷ്യപ്പെടും. കാരണം എന്ന് വെച്ചാൽ അവൻ ഒരു മാസം മുന്നേ ഇത് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പക്ഷെ അയാൾ അപ്പോഴും സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ന്യൂ ഇയറിന് ഇനി കുറച്ചുകൂടി സമയമുള്ളൂ, അതുകൊണ്ട് നീ വളരെ ലേറ്റാണ്, ഇനി സമയമില്ല, ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകാൻ പോകണം എന്ന് പറയും. അങ്ങനെ നമ്മുടെ കീരുഷ് നല്ല രീതിയിൽ അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ ഡെനിസ് വന്നിട്ട് അയാൾക്ക് ഇത്തിരി കാശ് കൊടുത്തിട്ട് പറയും, എന്തായാലും ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഞങ്ങൾ എന്തായാലും മുകളിലേക്ക് എത്തിച്ചിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്തെന്ന് പറയുന്നതും അയാൾ പിന്നെ ഒരു വിധത്തിൽ സമ്മതിച്ചിട്ട് ഇവരെല്ലാം മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറാവും. അങ്ങനെ ഇവർ കേബിൾ കാറിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അതും നമ്മുടെ കീരിഷിന്റെ ഒരു ബാഗ് കാണാനില്ല. അപ്പൊ അവർ ഇവരോട് എല്ലാവരും ചോദിക്കും, എന്റെ ഒരു ചെറിയ ബാഗ് കാണാനില്ല, അത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയും, ഏയ് ഇല്ല കണ്ടില്ല എന്ന് പറയും. അപ്പൊ അവൻ പറയും, ആ ബാഗ് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കും, അത്ര അത്യാവശ്യമുള്ള ബാഗാണെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടത്തില്ല. അവൻ പറയും, എനിക്ക് ആ ബാഗ് ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോഴേക്കും ഈ കേബിൾ കാർ ഓപ്പറേറ്റർ അയാൾ പറയും, ഇനി സമയമില്ല, നിങ്ങൾ എല്ലാവരും പോകുന്നെങ്കിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ കാത്തിയ ഉൾപ്പെടെ കീരിഷിനോട് ചോദിക്കുന്നുണ്ട് ആ ബാഗ് വേണോന്ന്. ചോദിക്കുമ്പോഴും അവൻ മിണ്ടുന്നില്ല, പക്ഷെ അവൻ ആ ബാഗ് വേണോന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ, അതിലെന്താണെന്നൊന്നും അവൻ പറയുന്നില്ല. അങ്ങനെ കീരിഷ് എന്താ പറയുന്നത് വെച്ചാൽ അവൻ പറയും, ഞാൻ എന്തായാലും ആ ബാഗ് എടുത്തിട്ടേ വരുന്നുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോളാൻ പറയും. അപ്പോൾ ബാക്കി എല്ലാവരും കൂടി പറയും, എന്തായാലും ഇങ്ങനെയുള്ള നല്ല ദിവസം ഇനി നശിപ്പിക്കാൻ കഴിയത്തില്ല, ഇവിടെ വരെ ആയില്ലേ, അതുകൊണ്ട് ബാക്കി ഇവർ 4 പേരും കൂടി മുകളിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കും. അതിന് കാത്തിയെയും പറയും കീരിഷിനോട്, നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവളും ആ കേബിൾ കാറുകാരെ മുകളിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ കീരിഷ് കാത്തിയോട് പറയുന്നുണ്ട്, നീ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് മുകളിലെത്തിയിട്ട് ന്യൂ ഇയറിന്റെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് അവള് അവരോടൊപ്പം കയറി പോവാണ്. അങ്ങനെ നമ്മുടെ കീരിഷും നല്ല രീതിയിൽ വിഷമിച്ചിട്ട് അവനും തിരിച്ചിറങ്ങി വരികയാണ്. അങ്ങനെ ഇവർ 4 പേരും കൂടി ആ കേബിൾ കാറിൽ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ കാത്തിയെ നല്ല വിഷമമുണ്ട്, കാരണം കീരിഷ് വന്നില്ലല്ലോ. ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മുടെ റോമ എന്ന് പറഞ്ഞാൽ തടിയും പെട്ടെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും, അവനെ വേണമെങ്കിലും നീ ഉപേക്ഷിച്ചു, വേണമെങ്കിൽ ഞാൻ നിന്നോടൊപ്പം കൂടാന്നല്ല അവൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവര് മുകളിലെത്തിയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രീയും ലൈറ്റും അതേപോലെ തന്നെ മ്യൂസിക് ബോക്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വൈനും എല്ലാം ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവര് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പാതിയിൽ വെച്ചിട്ട് പെട്ടെന്ന് ആ ഒരു കേബിൾ കാർ അവിടെ നീ. അപ്പൊ ഇവര് നോക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് റോമ പറയുന്നത്, ചിലപ്പോൾ താഴത്തെ പവർ എല്ലാം ഓഫ് ആയതായിരിക്കും, ബാക്കപ്പ് ജനറേറ്റർ ഉണ്ടെങ്കിൽ എന്തായാലും അയാൾ നമ്മുടെ മുകളിലെത്തിക്കും, പേടിക്കേണ്ടെന്ന് പറയും. അതേസമയം തന്നെ ഇവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന അയാൾ താഴേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും പവർ പോയതാണ്, അതുകൊണ്ട് ബാക്കപ്പ് ജനറേറ്റർ ഓൺ ആക്കാന്ന് വിചാരിച്ചിട്ട് അയാൾ അവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഇവരിവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഏകദേശം 15 മിനിറ്റോളമായി, എന്നിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് പേടിയായി തുടങ്ങി. അപ്പോഴേക്കാണ് റോമ എന്ന് പറഞ്ഞ ആ തടിയൻ പെട്ടെന്ന് ഈ ഒരു കേബിൾ കാറിന്റെ ഡോറങ്ങ് വലിച്ചു തുറന്നിട്ട് അവൻ വെളിയിലേക്ക് നോക്കി ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ പറയുന്നത്, ഏയ് സേഫ് ആയിട്ട് നിൽക്കാൻ പറയുമ്പോഴത്തേക്കും അവൻ പറയും, വേറെ നിവൃത്തിയില്ലല്ലോ നമുക്കെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ നിൽക്കുന്നതും ഇവിടെ ആ ഒരു ഓപ്പറേറ്റർ അപ്പൻ പെട്ടെന്ന് ജനറേറ്റർ ഓൺ ചെയ്യുന്നതും ഈ കേബിൾ കാർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. റോമ പെട്ടെന്ന് വെളിയിലേക്ക് തെറിച്ചു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഡാനിഷ് വന്ന് അവനെ അങ്ങ് പിടിക്കുകയും ചെയ്യും. അങ്ങനെ ജസ്റ്റ് മിസ് റോമയുടെ കാര്യം ഇപ്പൊ തീർന്നേനെ, അങ്ങനെ രക്ഷപ്പെട്ട എന്റെ ചെറിയൊരു സന്തോഷം അവനുണ്ട്. അതേസമയമാണ് ഇവര് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കീരിഷിന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ബാഗ് ഇവരോടൊപ്പം തന്നെ മറ്റൊരു ബാഗിനുള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് നമ്മുടെ ഡെനിസ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവൻ കീരിഷിനെ വിളിച്ച് ഇങ്ങനെ പറയും, നിന്റെ ബാഗ് ഇവിടെ
ഉണ്ട്, ഞങ്ങളത് കണ്ടുപിടിച്ചു. നീ മുകളിലേക്ക് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഏയ് ഞാൻ വരുന്നില്ല, നീ കാത്തിയോട് പറയേ ആ ബാഗ് എടുത്ത് താഴെ കയറിയാൻ എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യങ്ങ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ കാത്തി ആ ബാഗ് എടുത്തിട്ട് അവളിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിൽ നിന്ന് താഴെ ഒരു ബോക്സ് ഒന്ന് വീഴുന്നു. അവൾ അതെടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് അതിലൊരു റിംഗ് ആയിരുന്നു. ഇവളെ എൻഗേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വാങ്ങി വെച്ചിരുന്ന റിംഗ് ആയിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൻ അത്രയും വിഷമം. അതുമല്ല ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിലും കൂടിയായിരുന്നു അവൻ നിന്നത്. പക്ഷെ കാത്തി ആണെങ്കിലും അവൻ പറയുന്നത് പോലെ കേൾക്കാതെ ഇതിലേക്ക് കയറി വന്നല്ലേ. ഇപ്പോൾ കാത്തിയേക്കും ആ ഒരു സത്യം മനസ്സിലാകുമ്പോഴത്തേക്ക് അവൾക്കും നല്ല വിഷമമുണ്ട്. അതേസമയം തന്നെ ഇവിടെ താഴെ ഈ ഓപ്പറേറ്റർ അപ്പനെ കാണിക്കുമ്പോഴത്തേക്കാണ് അയാൾ ഈ കേബിൾ കാർ വലിക്കുന്ന ആ ഒരു വലിയ വീലുണ്ട് അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അയാൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെയുള്ള കീകളെല്ലാം തൂക്കിയിട്ടേക്കുന്നത് ഇയാളുടെ കഴുത്തിലാണ്. അപ്പോൾ അത് ആ വീലിനടുത്ത് കിടന്നിങ്ങനെ കറങ്ങാണ്. അയാളത് ശ്രദ്ധിക്കുന്നില്ല. അയാൾ അങ്ങനെ ഈ ഓയിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നിന്നിട്ട് പുറകിലേക്ക് പോകുന്നതും പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വലിയ വില്ല് ഇയാളുടെ ആ ഒരു കീകളെല്ലാം കൂടി കയറി കുഴുങ്ങിയിട്ട് അത് ഇയാളെയും വലിച്ച് മുകളിലേക്ക് എടുക്കും. അപ്പോഴേക്കും അയാൾ തിരിഞ്ഞു കിടന്നിട്ട് അയാളുടെ കഴുത്ത് പെട്ടെന്ന് അങ്ങ് മുറുകാനായി തുടങ്ങും. അതേസമയം തന്നെ അയാൾ അടുത്തിരിക്കുന്ന ഒരു കമ്പി കൈകൊണ്ട് ഇങ്ങനെ എടുക്കാനായി ശ്രമിക്കുമ്പോൾ ആ കമ്പി തട്ടി ഈ വീലിന്റെ ഇടയിലേക്ക് വീണിട്ട് ജാമായി അവിടെ തന്നെ അങ്ങ് നിൽക്കും. അപ്പോഴേക്കും മുകളിലത്തെ ആ ഒരു കേബിൾ കാർ വീണ്ടും അവിടെ സ്റ്റോപ്പായി നിന്നേ. അതേസമയം തന്നെ ഇവിടെ ആ ഓപ്പറേറ്റർ അപ്പുവൻ അയാൾ ഈ കയർ കഴുത്തിൽ കുരുങ്ങിയിട്ട് അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യും. അപ്പൊ ഇനി ഇത് ആരെങ്കിലും ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ ആരെങ്കിലും വരണം. അതേസമയം തന്നെ ഈ മുകളിൽ എത്തിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഈ നാല് പേരുടെ ഫോണിലും സിഗ്നലും കിട്ടാനില്ല, സിഗ്നലും കട്ടായി പോയി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കീരിഷിനെ വിളിച്ച് പറയാനും കഴിയത്തില്ല. കീരിഷിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ നേരെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. നോക്കുമ്പോഴത്തേക്കും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് എല്ലാവരും ഈ താഴെത്തന്നെ നിൽപ്പുണ്ട്, പാട്ടും ബഹളം എല്ലാം ആയിട്ട്. അതുകൊണ്ട് അവന് അത് ആഘോഷിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇവർ നാലുവരും ഇവിടെ ഈ കേബിൾ കാർ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ന്യൂ ഇയറിന്റെ ടൈം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആഘോഷിക്കാതിരിക്കാൻ കഴിയത്തില്ല. അവർ വാങ്ങിക്കൊണ്ട് വന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവർ ഇതിനകത്ത് നിന്ന് തന്നെ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അങ്ങനെ വൈനെല്ലാം കഴിച്ച് നല്ല രീതിയിൽ തന്നെ ഇവർ ന്യൂ ഇയർ എല്ലാം ആഘോഷിച്ചു. അങ്ങനെ ഒരുപാട് തന്നെ വൈനെല്ലാം കുടിച്ച് കുടിച്ച് ഇവർ അതിനകത്ത് കിടന്നങ്ങ് ഉറങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ കേബിൾ കാർ ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ ഉറങ്ങി ഉറങ്ങി ഇപ്പോൾ അടുത്ത ദിവസമായി. അപ്പോഴേക്കാണ് നമ്മുടെ കാത്തിയെ പെട്ടെന്ന് അടുത്ത ദിവസമായിട്ട് കണ്ണു തുറക്കുമ്പോഴത്തേക്കും വെളിയിൽ ഒരു ഹെലികോപ്റ്റർ വരുന്ന ഒരു ശബ്ദം അവൾ കേൾക്കുന്നു. മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം അവരെല്ലാം ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങാണ്. കാത്തി എഴുന്നേറ്റിട്ട് അതിന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഹെലികോപ്റ്റർ ഇവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കീരിഷ് ഒരു കയറിൽ തൂങ്ങിയിട്ട് ഈ കേബിൾ കാറിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇത് അടിച്ച് പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ കാത്തിയെ കണ്ണു തുറക്കുന്നതും സ്വപ്നമായിരുന്നു. അങ്ങനെ കാത്തിയെ പേടിച്ച് എഴുന്നേൽക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ബാക്കിയുള്ളവരെ എഴുന്നേറ്റ് അവരെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെയായി, ഇവരൊന്നും അറിഞ്ഞില്ല ആ കുടിച്ചതിൻ്റെ ഇതിൽ. അപ്പോൾ ഇത്രയും നേരമായിട്ടും ആരും വന്നില്ലേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവരെല്ലാം പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് റോമോ പറയുന്നത്, എന്തായാലും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും ഡേ ഷിഫ്റ്റിൽ ആൾ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും 10 മണിയാവും, അതുവരെ വെയിറ്റ് ചെയ്തിരുന്നേ പറ്റൂ. അപ്പോഴേക്കും അവരത് ശരിയാക്കുമെന്ന് ഇവരിങ്ങനെ പറയാണ്. അതേസമയം തന്നെ ഡാനിസിനെ അവിടെ കാണാനില്ല. പെട്ടെന്നാണ് മുകളിൽ നിന്നൊരു ശബ്ദം എന്താണെന്ന് വെച്ചാൽ ഈ കേബിൾ കാറിന്റെ മുകളിലേക്ക് കയറാനായിട്ട് കഴിയും. അവൻ അതിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ റോമയും മുകളിലേക്ക് കയറിയിട്ട് ഡാനിസ് പെട്ടെന്ന് ഇവരോട് പറയും, ഒരുപക്ഷെ നമുക്ക് കേബിളിലൂടെ ഈ കേബിളിലൂടെ തന്നെ തൂങ്ങിയിട്ട് താഴേക്ക് പോകാൻ ശ്രമിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാത്തിയ പറയും, ഏയ് ഇല്ലല്ല അത് നടക്കില്ല, കാരണം അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ സമയമാവുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ ഇത് തുറക്കേണ്ട ഒരു സമയമായി. പക്ഷെ എന്നിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇനിയോ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഇവർക്ക് പ്രശ്നമാണെന്ന് മനസ്സിലായി. അതേസമയം തന്നെ താഴെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടെ കാണിക്കുമ്പോഴത്തേക്കും ഡേ ഷിഫ്റ്റിനായിട്ട് രണ്ട് ലേഡികളാണ് വന്നിരിക്കുന്നത്. അവർ വന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പവറുകളെല്ലാം ഓൺ ആക്കുമ്പോഴത്തേക്കും പ്രവർത്തിക്കുന്നില്ല. സംഭവം ഈ താഴെ ഇയാൾ മരിച്ചിടക്കുന്നത് ഇവരറിയുന്നതുമില്ല. അപ്പോഴേക്കും അതിലൊരു ലേഡി പറയുന്നുണ്ട്, നമുക്ക് താഴെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോയി നോക്കാന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ കൂടെയുള്ള ഒരു ലേഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇന്ന് ന്യൂ ഇയർ ആയിട്ട് വലിയ രീതിയിൽ ആളൊന്നും വരില്ല, അതുപോലെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ നോക്കണ്ട എന്നും പറഞ്ഞ അവർക്ക് മേലെയുള്ള ഒരു സ്ത്രീയെ വിളിച്ച് ഇങ്ങനെ കാര്യം പറയും. അപ്പോഴാണ് അവർ പറയുന്നത്, ശരി ഞാൻ മെക്കാനിക്കിനെ പറഞ്ഞുവിടാം, അതുവരെ നിങ്ങളെ താഴേക്ക് പോകണ്ട, നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ പറയും. അതേസമയമാണ് ഇവിടെ കേബിൾ കാറിൽ ഇവർ അതിനകത്തുള്ള ചെറിയ ബോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ എമർജൻസി ബട്ടണൊക്കെ ഉണ്ട്, അതെല്ലാം നോക്കുമ്പോഴത്തേക്കും അതെല്ലാം കേടായിരിക്കുന്നു, അത് ഉപയോഗിച്ചിട്ട് ഇനി കാര്യമില്ല. അപ്പോൾ ഈ സൈഡുകളിലെ ബോക്സിൽ എന്തൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഒരുപക്ഷെ പാരച്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള രീതിയിലാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ഒന്നും കിട്ടില്ല. ആകെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി ബെൽറ്റ് പോലെ എന്നുണ്ട് ശരീരത്ത് ധരിക്കുന്ന, അത് മാത്രമേ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ അതിനകത്ത് ഒരുപാട് കയറിരിക്കുന്നതായിട്ട് ഇവർ കാണും. അപ്പോഴേക്കാണ് നമ്മുടെ ഡെനിസ് തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേബിൾ കാറിൽ നിന്ന് നേരെ ആ കയർ ഉപയോഗിച്ചിട്ട് ഇവ നേരെ താഴെ ഇറങ്ങും.
താഴെ ഇറങ്ങിയിട്ട് ഇവന്റെ കയ്യിൽ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്. അത് ഉപയോഗിച്ച് അവൻ നേരെ താഴെ ചെന്നിട്ട് സഹായത്തിനായിട്ട് ആളെ മുകളിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോൾ എടുത്ത ഒരു പ്ലാൻ. അപ്പോൾ നമ്മുടെ കാത്തിയ ഡെനീസിനോട് പറയുന്നുണ്ട്, ഡെനീസ് ഇത് അപകടമാണ്, പോരുത് പോരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് വേറെ മാർഗമില്ല, കാരണം ഇപ്പൊ തന്നെ ഉച്ചയാവാറായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനിയും അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഇവർ ഇത്രയും നേരം കരുതി വെച്ചിരുന്ന ഫുഡെല്ലാം ഏകദേശം തീരാറായി. അതുകൊണ്ട് ഇനി ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഡെനീസ് താഴേക്ക് ഇറങ്ങുന്നത്. അതേസമയം ഇവിടെ കിരീഷിനെ കാണിക്കുമ്പോൾ അവൻ ആ ഹോട്ടൽ മുറിയിൽ കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ്. പെട്ടെന്നാണ് അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മയും സഹോദരിയും വിളിച്ചിട്ട് അവനോട് ചോദിക്കും, കാത്തിയക്ക് നീ ആ റിങ് കൊടുത്തോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പോകാത്തത് കൊണ്ട് അവൻ പറയും, ഏയ് അവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ പിന്നീട് എല്ലാ കാര്യങ്ങളും പറയാന്നും പറഞ്ഞിട്ട് ഇവൻ ഇവിടെ നിന്നും വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം അവനിപ്പോ കാത്തിയോട് നല്ല രീതിയിൽ ദേഷ്യമായി. അതുമല്ല അവൻ കാത്തിയക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ അവള് റിപ്ലൈയും കൊടുക്കുന്നില്ല, കാരണം അവിടെ റേഞ്ച് ഇല്ല. അതേസമയം തന്നെ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവരെന്നാലും പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇപ്പൊ തന്നെ ഇവർ ഇത്രയും മുകളിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ തണുപ്പാണ്. അതുകൊണ്ട് അവർ കൊണ്ടുവന്ന ഒരു ചെറിയ മരമുണ്ട്, അത് ഒടിച്ച് ഇതിനകത്ത് നടുവിലാക്കി വെച്ചിട്ട് ഇവർ തീയിടുകയാണ്. തീയിട്ടിട്ട് ഇവരുടെ കയ്യിലുള്ള ഫുഡുകളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് അവർ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഡെനീസ് താഴേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കും. അതേസമയം തന്നെ നമ്മുടെ കാത്തിയ അതെല്ലാം ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് റെക്കോർഡും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കേബിൾ കാറിൽ നിന്ന് കിട്ടിയ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡെനീസ് ആ കയറ് വഴി താഴേക്ക് ഇറങ്ങാണ്. അതുമല്ല അവന്റെ തലയിലാണെങ്കിലും ഒരു ക്യാമറ ഇവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡെനീസ് ആ കയറ് വഴി താഴേക്ക് ഇറങ്ങി പോകുന്നു. ഇവർ മുകളിൽ നിന്ന് പതിയെ പതിയെ ഇറക്കി കൊടുക്കുന്നു. ഡെനീസ് കുറച്ച് പാതി എത്തി. ഇനി താഴെ ആ മഞ്ഞ് എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന ബാഗ് അവൻ താഴേക്ക് ഇങ്ങനെ ഇടുന്നതും ഈ ബാഗ് വന്ന് മഞ്ഞിലേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാഗത്തുള്ള മഞ്ഞെല്ലാം കൂടി ഇടിഞ്ഞങ്ങ് പോകുന്നു. എന്താണെന്ന് വെച്ചാല് അവിടെയുള്ള ആ ഒരു മഞ്ഞിന് സത്യത്തിൽ ഉറപ്പില്ലായിരുന്നു, അത് ബലമില്ലാത്ത മഞ്ഞായിരുന്നു. ഈ ബാഗ് വീണപ്പോ തന്നെ അതെല്ലാം പൊട്ടിയിട്ട് പിന്നെ താഴേക്ക് വലിയൊരു കുഴിയാണ്. അപ്പൊ ഇത് കാണുന്നത് നമ്മുടെ ഡെനീസ് പെട്ടെന്ന് ഇവരോട് പറയും മുകളിലേക്ക് വലിക്കാൻ പറയും. പക്ഷെ അവരാണെങ്കിൽ ഡെനീസിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബലത്തില് അവർക്ക് താഴെ എന്താ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയാത്തതുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡെനീസ് ആണെങ്കിൽ പേടിച്ച് പേടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ മുകളിലേക്ക് കയറുന്ന വഴിക്കാണ് ഡെനീസിന്റെ കൈ തെറ്റിയിട്ട് അവൻ സ്പീഡിന് താഴേക്ക് വീഴുന്നത്. ആ ഒരു ഫോഴ്സില് മുകളിൽ നിൽക്കുന്ന റോമയും വിക്കും നേരെ അതിന് മുകളിൽ നിന്ന് താഴേക്ക് വന്നങ്ങ് വീഴും. അപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ കാത്തിയെ മാത്രമേ ഇവരിങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. അങ്ങനെ ഡെനീസ് താഴെ കിടന്ന് വിളിക്കണം, രക്ഷിക്കുന്ന വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ റോമയും അതിൽ തൂങ്ങി കിടക്കല്ലേ. അപ്പോൾ ഡെനീസിന്റെ ആ ഒരു ഭാരം കൊണ്ട് റോമയുടെ ശരീരത്തിൽ നിന്ന് ആ കയർ ഊരി പോകാറായി. അതുകൊണ്ട് റോമ പെട്ടെന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഡെനീസിനെ മുകളിലേക്ക് വലിച്ചു കയറ്റാതെ അവന്റെ കയ്യിലൊരു കത്തി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കട്ട് ചെയ്തിട്ട് ഡെനീസിനെ അങ്ങ് താഴേക്കിടും. അങ്ങനെ ഡെനീസ് താഴെ വീണ് അവൻ മരിച്ചു. അങ്ങനെ മുകളിൽ കയറി വരുന്ന റോമ പെട്ടെന്ന് ഡെനീസിന്റെ ഗേൾ ഫ്രണ്ടിനോട് പറയും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഒരു പക്ഷേ അവന് മുകളിലേക്ക് കയറ്റാൻ കഴിഞ്ഞില്ല, പക്ഷേ താഴെ അവൻ സേഫ് ആയിരിക്കുമെന്ന് ഇങ്ങനെ കള്ള പറയും. അപ്പോഴാണ് വിക്കിനും കാര്യം മനസ്സിലായിട്ട് വിക്ക് പറയും നീ അവനെ കൊന്നല്ലേ, മനഃപൂർവ്വം കൊന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ കാത്തിയെയും വിക്കിനോട് പറയാണ് അതൊരു അപകടമായിരുന്നു, വേറെ മാർഗമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നീയും ഞാനും എല്ലാവരും താഴേക്ക് പോയി മരിച്ചേനെ എന്ന് അവളിങ്ങനെ പറഞ്ഞിട്ട് വിക്കിന്റെ കാലിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് കാലിൽ നിന്ന് രക്തം വരുന്നത്. എന്താണെന്ന് വെച്ചാല് നേരത്തെ ആ ഒരു ഫോഴ്സിൽ ഇവർ താഴേക്ക് വന്ന് വീഴുന്ന ആ ഒരു സമയത്ത് വിക്കിന്റെ കാലിൽ അവിടെ ഉള്ള ഒരു കമ്പി കൊണ്ടിട്ട് നല്ല രീതിയിൽ മുറിഞ്ഞു. അതാണ് അങ്ങനെ വിക്കും കാലും മുറിഞ്ഞിട്ട് അവിടെ കിടക്കുന്നു. അങ്ങനെ ഇവര് വിക്കിനെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് മുകളിലോട്ട് ഒരു ഹെലികോപ്റ്റർ പോകുന്നത് പോലെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ റോമ പെട്ടെന്ന് മുകളിലേക്ക് കയറും. എന്നിട്ട് കാത്തിയോട് പറയും കാത്തിയ ഇതിനകത്ത് നിന്ന് കിട്ടിയ ഒരു ഫ്ലെയർ ഗൺ അതൊക്കെ തരാൻ പറയുമ്പോഴത്തേക്കും കാത്തിയ പെട്ടെന്ന് ആ ഫ്ലെയർ ലൈറ്റ് എടുത്തുകൊണ്ട് മുകളിലേക്ക് വന്നിട്ട് അതിങ്ങനെ കത്തിക്കാണ്. കത്തിക്കുമ്പോഴത്തേക്കും അധികം നേരം അത് കത്തി നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ കത്തിയിട്ട് അണഞ്ഞങ്ങും. അതുകൊണ്ട് ആ ഹെലികോപ്റ്ററിൽ വരുന്നവർക്ക് വ്യക്തമായിട്ട് കാണാനും കഴിയത്തില്ല. അങ്ങനെ ഹെലികോപ്റ്റർ പോയെന്ന് മനസ്സിലാക്കി നമ്മുടെ റോമ പെട്ടെന്ന് കാത്തിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാല് അപ്പൊ അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇതിനെല്ലാം കാരണം കാത്തിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ മേലെ കുറ്റം ചുമത്താനായിട്ട് വരും. അപ്പോ അവൾ അതിനെ സമ്മതിക്കത്തില്ല. പെട്ടെന്ന് അവൻ അവളിങ്ങനെ തള്ളിക്കളയുന്നത് അവൾ വന്ന് വീഴുന്നത് ഇവരിതിന് മുകളിലേക്ക് കയറി വരാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്കാണ്. അങ്ങനെ അവൾ വന്ന് വീണിട്ട് അവൾ പറയും നീ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ച് ഇവര് രണ്ടുപേരും കൂടി ആ ഒരു ഭാഗം തുറന്നിട്ട് താഴേക്ക് ഇറങ്ങാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കാത്തിയ വീണ ആ ഒരു ഫോഴ്സില് അത് നല്ല രീതിയിൽ ഉള്ളിൽ നിന്നും ലോക്ക് ആയി. അപ്പോൾ നമ്മുടെ വിക്കിന് വന്ന് തുറന്നു കഴിഞ്ഞാലേ ഇവർക്കിനി അകത്തേക്ക് കയറാൻ കഴിയത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഇവിടെ നിന്ന് തണുത്ത് വറച്ച് മരിക്കും. പക്ഷേ വിക്കിന് വരാൻ കഴിയത്തില്ല, അവളുടെ കാല് മുറിഞ്ഞിട്ട് രക്തം പോയി, അവൾ ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. അതേസമയം നമ്മുടെ കീരിഷ് ആണെങ്കിൽ അവൻ നേരെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നു. അതേസമയം ഇതിന് മുകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇപ്പോൾ ഇതും കൂടി ക്ലോസ് ആയതുകൊണ്ട് റോമയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം. അതുമല്ല നമ്മുടെ കാത്തി ആണെങ്കിൽ അവളുടെ മേലുള്ള ആ ഒരു ജാക്കറ്റ് അത് വിക്കിന് ഇട്ടുകൊടുത്തിട്ടാണ് അവൾ മുകളിലേക്കാർ വന്നത്, അതുകൊണ്ട് അവൾക്ക്
പുറത്തും നല്ല തണുപ്പ്. അപ്പടിക്ക് റോമ പറയും, ഇനി നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ, നീ ഈ കേബിൾ കാറിന്റെ സൈഡിലൂടെ ഇറങ്ങിയിട്ട് അതിന്റെ ഡോർ ഭാഗത്തെത്തി ആ ഡോർ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു പറയും. അപ്പോൾ കാത്തിയക്കാണെങ്കിൽ അത് കഴിയോ, ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അവളാണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അവൾ പറയും, നമുക്ക് ഇതെങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കാന്ന് പറയും. പക്ഷേ റോമ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ആയി. അതേസമയം ആകെ കയ്യിലുള്ള ഒരു പ്ലെയർ ലൈറ്റും കൂടി എടുത്ത് നമ്മുടെ കാത്തിയെ റോമയ്ക്ക് നേരെ ഇങ്ങനെ കത്തിച്ച് വെക്കുന്നതും അത് കുറച്ചു നേരം കത്തിയിട്ട് പെട്ടെന്ന് അണയുമ്പോഴത്തേക്കും റോമയുടെ കയ്യിലിരിക്കുന്ന കത്തി എടുത്തിട്ട് നമ്മുടെ കാത്തിയെ കുത്താനായിട്ട് വരുന്നതും കാത്തിയെ പെട്ടെന്ന് അവന്റെ മൂക്കിലിട്ട് ഒരിടി അവന്റെ കയ്യിൽ നിന്ന് ആ കത്തിയും പോയി അവനും താഴെ വന്നിടും. അതേസമയം തന്നെ നമ്മുടെ കാത്തിയെയും ഇതിന്റെ മുകളിൽ തന്നെ വന്ന് വീടാണ്. അതേസമയം തന്നെ നമ്മുടെ കാത്തിയെയും ഇതിന് മുകളിൽ നിന്ന് താഴെ വന്ന് വീടാണ്. അവിടെ വന്ന് വീഴുന്ന വഴിക്ക് ഈ കേബിൾ കാറിന്റെ സൈഡിലൂടെ ഒരു കമ്പിയുണ്ട്. അതിൽ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവൾക്ക് ചവിട്ടി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കമ്പി ആ സൈഡിലുണ്ട്. അങ്ങനെ അവൾ അതിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് റോമ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് മുകളിൽ നിന്നും അവൻ്റെ കത്തി താഴെ പോയതുകൊണ്ട് അവൻ അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കമ്പി അതിങ്ങനെ വലിച്ചു പൊട്ടിക്കും. വലിച്ചു പൊട്ടിക്കുന്ന അതേ സമയത്താണ് ഈ കേബിൾ കാറിന്റെ മുകളിൽ വെച്ചിരുന്ന നട്ട് അതങ്ങ് ഊരിപ്പോ. പക്ഷെ ഇവൻ അത് അറിയുന്നില്ല. അങ്ങനെ അവൻ ആ കമ്പിയും കൊണ്ട് നമ്മുടെ കാത്തിയെ അവളെ ഇങ്ങനെ അടിക്കുകയാണ്. അവൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാത്തിയ പതിയെ ഈ കേബിൾ കാറിന്റെ സൈഡിലൂടെ നടന്ന് ഇതിന്റെ ഡോറിന്റെ അടുത്ത് വന്നിട്ട് ആ ഡോർ തുറന്ന് എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറും. അപ്പോൾ റോമ എന്ന് പറഞ്ഞ തടിയൻ മുകളിലായി പോയേ. അവനാണെങ്കിൽ ഇനിയിപ്പോൾ മുകളിലത്തെ ഭാഗം തുറന്നേ താഴേക്ക് വരാൻ കഴിയത്തുള്ളൂ. കാത്തി അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും വിക്ക് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി അവൾ മരിക്കാറായി. അപ്പോൾ റോമ ഇതിന്റെ മുകളിൽ കിടന്നിങ്ങനെ ഓടുകയാണ്. അവൻ ഓടുന്ന ഓരോ സമയവും ഈ കേബിൾ കാറിന്റെ നട്ട് ലൂസായല്ലോ, അത് പതിയെ പതിയെ ഊരിയും വരുന്നുണ്ട്. അങ്ങനെ ഇവൻ ഈ മുകളിലത്തെ ഭാഗം തുറന്നിട്ട് അകത്തേക്ക് കയറാണ് ഇങ്ങനെ ശ്രമിക്കും. അവൻ നല്ല ഫോഴ്സിനെ അതിങ്ങനെ വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ താഴെ നിന്ന് നമ്മുടെ കാത്തിയ ഇവൻ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴേക്കും വലിച്ചു പിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റോമ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഒരു ചവിട്ട് ചവിട്ടി വലിക്കുന്നതും പെട്ടെന്ന് ഈ കേബിൾ കാറിന്റെ ആ നട്ട് ലൂസായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതങ്ങ് ഊരി പോകുന്നു. കേബിൾ കാർ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് അങ്ങ് മറിയുന്നതും റോമ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, അവൻ മരിച്ചു. അപ്പോൾ ഈ കേബിൾ കാർ മറിയുന്ന ആ ഒരു ഇതിൽ നമ്മുടെ കാത്തിയെയും പെട്ടെന്ന് അവളുടെ പിടിവിട്ടിട്ട് താഴെ വന്ന് വീഴുന്നതും തല താഴെ ഇടിച്ചിട്ട് അവളുടെയും ബോധം പോയി. അങ്ങനെ അവളും അവിടെ കിടക്കാണ്. ഇപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് നല്ല രീതിയിൽ മഞ്ഞും കയറുന്നുണ്ട്. അതേസമയം ഇവിടെ കീരിഷനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരുടെ പഴയ വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുന്നു. അപ്പോഴേക്കും അവന് കാത്തിയെ മറക്കാൻ കഴിയുന്നില്ല. അവളെ വിളിച്ചു നോക്കും, പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇവ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നിട്ട് ഒന്നുകൂടി ഇവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് നോക്കുന്നുണ്ട്. ആരും ഫോൺ എടുക്കാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് ഇവർ റൂമെടുത്ത് അവർ ഹോട്ടലിലേക്ക് വിളിക്കും. എന്നിട്ട് അവിടെ വിളിച്ച് ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും, ഇത്രയും നേരമായിട്ടും ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് കീരിഷിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. കീരിഷ് വിചാരിക്കുന്നത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് നേരെ തിരിച്ചു പോകും. അതേസമയം കാത്തിയെ കാണിക്കുമ്പോൾ കാത്തിയ അങ്ങനെ കിടക്കുകയല്ലേ, അവൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് താഴെ നിന്ന് റോമ പെട്ടെന്ന് മുകളിലേക്ക് കയറി വന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന കത്തി ഉപയോഗിച്ചിട്ട് കാത്തിയുടെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത് കാത്തിയെ പെട്ടെന്ന് നിലവിളിക്കുന്നത് സത്യത്തിൽ അത് കാത്തിയെ കണ്ട സ്വപ്നമായിരുന്നു. അങ്ങനെ കാത്തി എഴുന്നേറ്റിട്ട് വിക്ക് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവള് ഇപ്പൊ ബോധമില്ല. അവളിപ്പോ ഒരുപാട് നേരം അങ്ങനെ തന്നെ കിടന്നതുകൊണ്ട് വിക്ക് അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ തന്നെ ഒരുപാട് തണുപ്പായതുകൊണ്ട് കാത്തിയുടെ മുകളിൽ അവൾ ആ ഒരു ജാക്കറ്റ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ. അവൾ പെട്ടെന്ന് ജാക്കറ്റ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അങ്ങനോട് നോക്കുമ്പോഴത്തേക്കാണ് ഈ താഴെ നിന്ന് നല്ല രീതിയിൽ തണുപ്പ് കയറി വരുന്നതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സ്കേറ്റിംഗ് ബോർഡുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഒക്കുന്ന രീതിയിലെല്ലാം മറച്ചു വെക്കും. എന്നിട്ട് ഉള്ളിലേക്ക് തണുപ്പ് കയറുന്നു. അതേസമയം അവൾ അവിടെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്ത് കുറച്ച് LED ബൾബുകളുണ്ട്. അവർ താഴെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് LED ബൾബുകളുണ്ട്. അത് ഇങ്ങനെ കത്തി കിടക്കുന്നുണ്ട്. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ നമ്മുടെ കാത്തി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ കിടക്കുന്ന ബൈൻഡും ഇവർ കൊണ്ടുവന്ന പേപ്പറും അത് ബുക്കുകളും എല്ലാം വാരിയിട്ടിട്ട് അങ്ങനെ അവൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇതിന്റെ ഒരു കണ്ണാടി ഭാഗത്ത് അതിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇരുമ്പ് സാധനം വന്നിട്ട് ഈ കണ്ണാടിയിലേക്ക് കാറ്റടിക്കുമ്പോഴത്തേക്ക് അടിച്ചടിച്ച് ഈ കണ്ണാടി അങ്ങ് പൊട്ടിപ്പോവും. കണ്ണാടി പൊട്ടുന്നതും കാറ്റെല്ലാം കൂടി അകത്തേക്ക് കയറുമ്പോൾ കാത്തിയെ കത്തിച്ചു വെച്ചിരുന്ന ഒരു തീയെല്ലാം അങ്ങ് അണയാണ്. ഇപ്പൊ നല്ല രീതിയിൽ തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കയറാട്ട് തുടങ്ങി. അങ്ങനെ കാത്തിയക്ക് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അവൾ അവസാനമായിട്ട് ഒരു വട്ടം കൂടി വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് അതിൽ പറയും, ഇതായിരിക്കും എന്റെ അവസാനത്തെ വീഡിയോ, ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജീവനോട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ കീരിഷിനോടും ആ വീഡിയോയിലൂടെ തന്നെ ക്ഷമയെല്ലാം ചോദിക്കുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കീരിഷ് ഇതിന്റെ എല്ലാം താഴെ വന്നിട്ട് അവൻ പറയും, എനിക്ക് കുറച്ച് മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു JCB ഡ്രൈവറോട് ഇങ്ങനെ പറയാണ്. അപ്പൊ അയാൾ പറയും, ഇല്ല ഇപ്പൊ മുകളിലേക്ക് പോകാൻ കഴിയത്തില്ല, ഇപ്പൊ നല്ല മഞ്ഞുള്ള സമയമാണ്, അതുകൊണ്ട് ഒട്ടും പോകാൻ കഴിയത്തില്ല എന്ന് അവനിങ്ങനെ പറയുന്നു. പക്ഷെ കീരിഷ് അതൊന്നും കേൾക്കാൻ തയ്യാറാവത്തില്ല. അവൻ ഇവൻ കാണാതെ പെട്ടെന്ന് ആ ഒരു ചെറിയ JCB എടുത്തിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് അങ്ങ് പോകും.
അങ്ങനെ മുകളിൽ നമ്മുടെ കാത്തിയെ കാണിക്കുമ്പോൾ അവൾക്ക് ഇപ്പൊ ഇതേപോലെ ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്കണം. ആ കത്തി കിടക്കുന്ന എൽ ഇ ഡി ബൾബുകളെല്ലാം എടുത്തിട്ട് അവിടെ ഉള്ള ഒരു ബാഗിലാക്കി ആ ബാഗ് കൊടുത്ത് ഇവള് ഇതിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റിങ്ങനെ വന്ന് നിൽക്കുന്നതും ഈ മുകളിലത്തെ ആ ഒരു നട്ട് ഊരി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവളുടെ വെയിറ്റ് കാരണം ഇത് ഒരു വട്ടം കൂടി ഒന്ന് ചരിഞ്ഞങ്ങ് വീഴും. ഇപ്പോഴേക്കും നമ്മുടെ കാത്തിയെ വന്ന് വീഴുന്നത് ഈ കണ്ണാടിയുടെ മുകളിലേക്കാണ്. അതുമല്ല, അവള് വന്ന് വീഴുമ്പോഴത്തേക്കും അത് പതിയെ പതിയെ പൊട്ടാനായിട്ട് തുടങ്ങുന്നു. ഇത് പൊട്ടോ എന്നുള്ള അവസ്ഥയാവുമ്പോഴത്തേക്കും നമ്മുടെ കാത്തിയെ പെട്ടെന്ന് സൈഡിലേക്ക് അങ്ങ് മാറി രക്ഷപ്പെടും. എന്നിട്ട് കാത്തിയെ പതിയെ മുകളിലേക്ക് വന്നിട്ട് അവിടെ ഉള്ളൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുത്ത് ഈ കേബിൾ കാറിന്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇടിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫോഴ്സിൽ അവള് നേരെ താഴെ വന്ന് വീണിട്ട് മുകളിലേക്ക് നോക്കുന്നത് ആ മൂടി ഭാഗം തുറന്നു. പിന്നീട് കാണിക്കുന്നത് ഈ കേബിൾ കാർ മൊത്തത്തിൽ പൊട്ടിയിട്ട് അത് താഴെ വന്ന് വീഴുന്നതാണ്. കാത്തിയക്ക് എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. അതേസമയം ഇവിടെ താഴെ കാണിക്കുമ്പോൾ ഇവിടെ ഈ കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഹൗസിൽ ആ ഒരു ഓപ്പറേറ്റർ അയാൾ മരിച്ചിടക്കുന്ന കാര്യം ഈ രണ്ട് സ്ത്രീകളും മനസ്സിലാക്കി. അതേസമയം തന്നെ നമ്മുടെ കീരിഷ് ഇവിടെ മുകളിൽ വന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇയാൾ ഇവിടെ മരിച്ചിടക്കുന്നത് അറിയുന്നതും. അപ്പോ ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും മുകളിൽ പെട്ടുപോയെന്നുള്ള കാര്യം അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞല്ലോ. അങ്ങനെ അവൻ വിഷമിച്ചിട്ട് വെളിയിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം മുകളിൽ കാണിക്കുമ്പോൾ ഈ കേബിൾ കാർ തെറിച്ചു പോയെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നമ്മുടെ കാത്തിയ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അതിന്റെ ബാക്കിയുള്ള ആ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. അതുമല്ല, ഈ തണുപ്പായതുകൊണ്ട് അവളുടെ കൈയെല്ലാം മരവിച്ചിട്ട് കറുത്ത നിർത്തലായി. അങ്ങനെ അവൾ മുകളിലേക്ക് കയറി അവിടെ ഇരുന്നിട്ട് അവൾ എന്താ ചെയ്യുന്നത് വെച്ചാല് അവിടെ കൊണ്ടുവന്ന ഒരു എൽ ഇ ഡി ബൾബ് ഉണ്ടല്ലോ, നേരെ ഇതിന്റെ താഴേക്ക് ഒരു കയറ് കെട്ടി തൂക്കി അങ്ങിടും. കാരണം വെച്ചാൽ അതിന്റെ ഒരു വെട്ടം കണ്ടിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്നുള്ള രീതിയിൽ. പക്ഷെ താഴെ നിൽക്കുന്ന ഒരാൾക്ക് അത് ഡയറക്റ്റ് കാണാൻ കഴിയത്തില്ല, അത് മേഘങ്ങളിൽ തട്ടിയിട്ട് പ്രതിഫലിച്ച് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കീരിസ് താഴെ ഇങ്ങനെ വിഷമിച്ച് നിന്ന് അവൻ കുറച്ച് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇതിന്റെ ആ ഒരു വെട്ടം അവനവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ മനസ്സിലാക്കുക അവിടെ ആരൊക്കെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പെട്ടെന്ന് കീരിച്ച് താഴേക്ക് ചെന്നിട്ട് ആ വലിയ വീല് തടഞ്ഞിരിക്കുന്ന ഒരു കമ്പി അത് വലിച്ചുരാട്ട് ശ്രമിക്കും. പക്ഷെ അവനെക്കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ അവൻ നേരെ വെളിയിലേക്ക് വരും. വെളിയിലേക്ക് വന്നിട്ട് ഇവിടെ ഈ മഞ്ഞെല്ലാം മാറ്റുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കയറെടുത്തോണ്ട് വന്ന് ഈ ഒരു കമ്പിയിലേക്ക് കെട്ടിയിട്ട് ഇത് വലിച്ചെടുക്കാണ്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവര് ശ്രമിച്ച് ഈ കമ്പി അങ്ങ് വലിച്ച് പൊട്ടിക്കുന്നതും ആ ഒരു വീല് കറങ്ങാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും തന്നെ അവരവിടുത്തെ പവർ ഓൺ ചെയ്തിട്ട് ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങും. അതേസമയം തന്നെ കാത്തിയെ കാണിക്കുമ്പോൾ ഇപ്പോ അടുത്ത ദിവസമായി അവളിപ്പോഴും അതിന് മുകളിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. മരിച്ചോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ കാത്തിയെ താഴേക്ക് കൊണ്ടുവന്നു. കീരിഷ് അങ്ങനെ ഓടി അടുത്തേക്ക് വന്നിട്ട് നോക്കുകയാണ്. എന്നിട്ട് കാത്തിയെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നോക്കുമ്പോൾ പെട്ടെന്ന് കാത്തിയെ കണ്ണുറക്കുന്നു. അവള് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അവിടെ വെച്ച് ബ്രേക്ക് എന്ന് പറഞ്ഞ ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ മൂവി കണ്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു മൂവിയായിട്ട് വരുന്നതായിരിക്കും. ബൈ.